വെൽക്കം ഗാസ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റ് പബ്ജി മൊബൈൽ കളിക്കുന്ന മിക്കവാറും എല്ലാ പ്ലേയേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് ജിഗിൾ ട്രിക്ക് കാരണം ക്ലോസ് റേഞ്ചിൽ ഒരു എനിമി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജിഗിൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു എനിമിനെ ഡൗൺ ചെയ്യാൻ കഴിയും എന്നാൽ ഹിപ്പ് ഫയർ അഥവാ നോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ജിഗിൾ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഒരിക്കലും നമ്മൾ സ്കോപ്പിൻ ചെയ്ത് ഒരു എനിമിനെ ഫയർ ചെയ്യുമ്പോൾ നമുക്ക് ജിഗിൾ യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം സ്കോപ്പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൂവ്മെൻറ്റ് ബട്ടൺ വളരെ സ്ലോ ആകുകയും നമ്മുടെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജിഗിൾ അവിടെ അസാധ്യമാണ് ജിഗിൾ പോലുള്ള ട്രിക്ക് നമ്മൾ സ്കോപ്പിൻ ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ എനിമിക്ക് നമുക്ക് ഒരു ഡാമേജും വരുത്താനായിട്ട് സാധിക്കില്ല എന്നാൽ നമുക്ക് തിരിച്ച് അതിനൊത്ത ഡാമേജ് എനിമിക്ക് കൊടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതുപോലത്തെ ഒരു ട്രിക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എൽ ആർ പീക്ക് ഫയർ എന്നാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഒരു എനിമിയുടെ നേരെ വളരെ സ്പീഡിൽ ലെഫ്റ്റ് റൈറ്റ് പീക്ക് ചെയ്ത് ഫയർ ചെയ്യുന്നതിനെയാണ് തന്നെയാണ് എൽ ആർ പീക്ക് ഫയർ എന്ന് പറയുക ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കോപ്പ് ചെയ്ത് ഒരു എനിമിനെ അടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിമിക്ക് ഡാമേജ് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഡാമേജ് പോലും എടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും ഒന്നോ രണ്ടോ വട്ടം ട്രെയിനിങ് റൂമിൽ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനായിട്ട് നിങ്ങൾക്ക് ബേസിക്സിനകത്ത് ഒന്ന് രണ്ട് സെറ്റിങ്സും ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് എല്ലാർ പീക്ക് ഫയർ ചെയ്യുക എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ജസ്റ്റ് സ്കോപ്പ് ചെയ്യുക നിങ്ങളുടെ ടാർഗറ്റിനെ നിങ്ങൾ സ്കോപ്പ് ഇൻ ചെയ്ത് നിർത്തുക എന്നിട്ട് വളരെ വേഗത്തിൽ തന്നെ ലെഫ്റ്റ് റൈറ്റ് പീക്ക് മാറി മാറി നീക്കിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ വരുന്ന റീകോയിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കണം അതിനായി നമുക്ക് ഗൈറോ സെൻസിറ്റിവിറ്റിയോ അഥവാ എ ഡി എസ് സെൻസിറ്റിവിറ്റിയോ അതോ ഇത് രണ്ടും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൈറോ സെൻസിറ്റിവിറ്റി തന്നെ യൂസ് ചെയ്യുക ഫസ്റ്റ് ടൈം ഇത് വളരെ പാടായിട്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുക ആദ്യം സ്കോപ്പിംഗ് ചെയ്യുക എന്നിട്ട് പതുക്കെ ലെഫ്റ്റ് റൈറ്റ് പീക്ക് പതുക്കെ പതുക്കെ പ്രെസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നീട് അതൊരു ഫ്ലോ ആയിക്കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് പീക്ക് വളരെ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് പ്രെസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ടാർഗറ്റിൻ്റെ ഹെഡ് മാത്രം സ്പോട്ട് ചെയ്ത് പീക്ക് പീക്കാൻ ശ്രമിക്കുക അതോടുകൂടി നിങ്ങളുടെ ആക്രോസിയും വളരെയധികം കൂടുകയും ചെയ്യും നിങ്ങൾ വെക്കുന്ന ഓരോ ഷോട്ടും റെഡ് ഷോട്ടായി മാറുകയും ചെയ്യും ലെഫ്റ്റ് റൈറ്റ് പീക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്രൗച്ച് ബട്ടണെ യൂസ് ചെയ്യുവാണ് ഒരിക്കലും ഒരു എനിമിക്ക് നിങ്ങളെ ഡൗൺ ചെയ്യാൻ കഴിയില്ല കാരണം വീക്കിൻ്റെ കൂടെ തന്നെ ക്രൗച്ച് യൂസ് ചെയ്യുമ്പോൾ അത് വലിയൊരു മൂവ്മെൻറ്റാകുകയും അതോടൊപ്പം തന്നെ എനിമിയുടെ എയിം മിസ്സാകുകയും ഫയറിംഗ് മിസ്സാകുകയും ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ് വളരെ നല്ല പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാമേജ് പോലും എടുക്കാതെ തന്നെ ഒരു എനിമിനെ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക അവിടെ ബേസിക്സിൽ തീർച്ചയായും നിങ്ങൾ പീക്ക് ആൻഡ് ഫയർ എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ പീക്ക് ആൻഡ് ഓപ്പൺ സ്കോപ്പ് എന്ന ബട്ടൺ ആയിരിക്കണം ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ഓപ്ഷൻ അഥവാ എനേബിൾ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് റൈറ്റ് പീക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്കോപ്പ് ഓപ്പൺ ആകുകയും അൺസ്കോപ്പ് ആകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരിക്കലും നമുക്കൊരു ടേക്ക് ഡൗൺ ചെയ്യാൻ കഴിയില്ല അതിനായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബട്ടൺ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക ഇതേ ട്രിക്ക് തന്നെ നിങ്ങൾക്ക് കവറിൽ നിൽക്കുമ്പോഴും യൂസ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണോ ഫയർ ചെയ്യേണ്ടത് ആ സൈഡിലെ പീക്ക് മാത്രം ആ സൈഡിലെ പീക്ക് ബട്ടൺ മാത്രം കണ്ടിൻസ്ലി അല്ലെങ്കിൽ റാപ്പിഡ്ലി പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ലൈവ് നിങ്ങൾക്ക് കവറിൽ നിന്നുകൊണ്ട് തന്നെ ഒരു എരിമീനെ വളരെ പെട്ടെന്ന് തന്നെ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇനിയും ഈ ട്രിക്ക് യൂസ് ചെയ്ത് നമ്മളൊരു ടി ഡി എം കളിച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു ട്രിക്കിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതാണ് കൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് പൗഡർ വൈറ്റ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ ഗുഡ് ബൈ